പറയുമ്പോ ആറെണ്ണം യുദ്ധകാന്ഡം വരെ. യുദ്ധകാന്ഡം വരെ പറയുന്നുള്ളൂ. നമ്മള് ലാസ്റ്റ് നമ്മൾ ഉത്തരകാന്ഡം കൂടെ നമ്മൾ വായിക്കാം എന്താണെന്നുള്ളത് നോക്കാം. ഇതില് നമ്മള് മലയാളികള് പിന്തുടരുന്നത് എഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണമാണ്. മൂലഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണവും എഴുത്തച്ഛന്റെ രാമായണവും കമ്പരാമായണവും തമ്മിൽ ചെറിയ 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 വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. അത് എടുത്തെഴുതുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. എഴുത്തച്ഛൻ രാമായണത്തിലോട്ട് പോകുമ്പം കുറച്ച് ഭക്തി അതിനകത്ത് കൂടുതൽ കലർന്നിട്ടുണ്ട്. വാൽമീകി രാമായണത്തില് ഭക്തി കുറവില്ല, പക്ഷെ അതിനകത്ത് ഫിലോസഫികള് ഒരുപാട് കൂടിയിട്ടുണ്ട്. ആ വാൽമീകി രാമായണം റഫർ ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ കർമ്മബന്ധങ്ങളെ കുറിച്ച് പറയുന്നത്. അവിടെ ഫിലോസഫിയാണ് വരുന്നത്. അത് വാൽമീകി മഹർഷി വളരെ വിശദമായിട്ട് വാൽമീകി രാമായണത്തിൽ കൊടുക്കുന്നു. ഇതാണ് വ്യത്യാസം. ആദ്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ വാൽമീകി രാമായണത്തിന്റെ പറയുകയാണെങ്കിൽ, ബാലകാന്ഡത്തിൽ പറയുകയാണെങ്കിൽ, നാരദ മഹർഷിയായിട്ടുള്ള സംഭാഷണമായിട്ടാണ് അവിടെ ആദ്യം വരുന്നത്. വാൽമീകി മഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ വരുന്നത്. അപ്പം ഒരു ദിവസം ദേവർഷിയായ നാരദ മുനി വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തി. അപ്പം വാൽമീകി മഹർഷി തന്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നാരദ മഹർഷിയെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് വളരെ വിനയാന്വിതനായിട്ട് ആദിത്യ മര്യാദകളെല്ലാം ചെയ്ത് പീഠത്തിലിരുത്തി. എന്നിട്ട് മറ്റ് മുനിജനങ്ങൾ, അതായത് വാൽമീകി മഹർഷിയുടെ ശിഷ്യഗണങ്ങള്, നാരദ മഹർഷിയുടെ പാദങ്ങളൊക്കെ കഴുകി വെടുപ്പാക്കി കാക്ഷദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ചു. ഇതിനകത്തൊരു കാര്യം വ്യക്തമാവാനുള്ളത്, നമ്മുടെ ഗൃഹത്തില് ഒരു സന്യാസ ശ്രേഷ്ഠൻ, ഒരു വൈഷ്ണവ സന്യാസി എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ആചാര മര്യാദകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ കേറി വരൂ എന്നല്ല ആദ്യം പറയേണ്ടത്. ആദ്യം അദ്ദേഹത്തിന് പാദങ്ങൾ കഴുകി ശുശ്രൂഷിച്ച് പൂർണ്ണ കുംഭത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് പണ്ടുള്ളവര് നാലുകെട്ടൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ, വരാന്തയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. കിണ്ടിയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് വാൽമീകി മഹർഷി നാരദ മഹർഷി ഒരു ചോദ്യം ചോദിച്ചു. ക്രാന്തദർശികളിൽ ഏറ്റവും സമുന്നതനായ മഹർഷി, ഈ ഭൂമിയിൽ ഇന്നുള്ള മഹാജനങ്ങളിൽ അഗ്രഗണ്യൻ ആരാണ്? ത്രേതായുഗത്തിൽ ചോദിക്കുകയാണ്. അത് അവിടുന്ന് അരുളിച്ചിതാരും, പാണ്ഡിത്യത്തിലും ആജ്ഞാശക്തിയിലും ശരീരകാന്തിയിലും മുൻപൻ ഏറ്റവും ശ്രേഷ്ഠൻ, സത്യസന്ധൻ, ഉപകാരസ്മരണയുള്ളവൻ, അതിസമർത്ഥൻ, സ്വഭാവഗുണം തികഞ്ഞവൻ, എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ അതിശ്രദ്ധാലുവായവൻ, സ്വയം കോപത്തിനും ദുഷ്ചിന്തകൾക്കും അടിമയാകാത്തവൻ, ദേവകൾ പോലും ഭയപ്പെടുന്നവൻ, മൂന്ന് ലോകങ്ങളിലും ജീവിക്കുന്ന സർവഭൂതജാലങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ട ശക്തിയുള്ളവൻ, ഐശ്വര്യദേവതയായ രശ്മിയാൽ ഏറ്റവും അനുഗ്രഹീതനായവൻ, എല്ലാ തേജസ്സിന്റെയും ഉറവിടമായവൻ ആരാണ്? ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ. ആക്ച്വലി ഭാഗവതവും സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. ചോദ്യങ്ങളോടുകൂടി മാത്രമേ എന്തും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെയും നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം സുമാരി എടുത്ത് ചോദിച്ചു, എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ വേണം. ചോദ്യമില്ലാത്തിടത്ത് ഉത്തരങ്ങളില്ല. നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷികളും സൂത ഗോസ്വാമിയോട് ഇതേ ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ
ശുഗദേ ആക്ച്വലി ഭാഗവതം തുടങ്ങുന്നത് ശുഗദേവ ഗോസ്വാമിയുടെ അച്ഛനാണ്. മാതാ ഞാൻ പേര് മറന്നുപോയി. ശുഗദേവ ഗോസ്വാമിയുടെ അച്ഛന്റെ പേരെന്താ? ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ശുഗദേവ ഗോസ്വാമി അല്ല, സൂത ഗോസ്വാമിയുടെ അച്ഛൻ. സൂതയോ? ആണെന്ന് തോന്നുന്നു. നിമിഷാരണ്യവനത്തിൽ വെച്ചിട്ട് ആദ്യം ഭാഗവതം തുടങ്ങുന്നത് സൂത ഗോസ്വാമിയുടെ അച്ഛനാണ്. ഉഗ്രശ്രവസ്. ആ ഉഗ്രശ്രവസ്, ഉഗ്രശ്രവസ് അല്ലേ? അദ്ദേഹത്തിന്റെ പേര് വേറെ പേരുള്ളത് രോമഹർഷ. രോമഹർഷൻ അങ്ങനെയാണ് അറിയപ്പെട്ടത്. രോമഹർഷനാണ് തുടങ്ങുന്നത്. രോമഹർഷൻ തുടങ്ങിയിട്ട് പക്ഷേ രോമകൃഷ്ണനല്ല പിന്നെ ശുഗദേവ ഗോസ്വാമിയാണ് ഭാഗവതം തുടങ്ങുന്നത്. അത് പിന്നീട് പറയാം. ഈ സെഷൻ പിന്നെ രാമായണത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചത് കൊണ്ട് അത് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇൻട്രക്ഷൻ എന്ന മാതിരി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവിടെ ഇരിക്കട്ടെ. ഇത് ചുരുക്കം ചിലർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അവിടെയും ചോദ്യങ്ങളോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെയും നാരദ മഹർഷിയുടെ, വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പിന്നെ ബാലകാണ്ഡ തുടങ്ങുന്നത്, ശ്രീരാമചന്ദ്രനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നാരദ മഹർഷി. അപ്പൊ നമ്മൾ ഇത്രയും മാത്രം ഇപ്പൊ തൽക്കാലം അറിഞ്ഞാൽ മതി. പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കേൾക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സാവധാനം ഓരോ വാക്കുകളും. ഈണത്തിന് പ്രാധാന്യമില്ല. ഒന്ന്, അക്ഷരശുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. അർത്ഥം മനസ്സിലാവണം. ഈണം തനിയെ നമുക്ക് വന്നുകൊള്ളൂ. തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാപി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇതെല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ ടോണിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഈണമാണ്, എല്ലാവർക്കും തോന്നാണ്. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ഇവിടെ അധ്യാത്മരാമായണത്തില് ഉമാമഹേശ്വര സംഭവത്തില് പറയുന്നത് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, എന്താ അതിനർത്ഥം വരുന്നത്? എന്തുകൊണ്ടാണ്? അല്ല, ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. അവിടെ എന്താ പൈങ്കിളി പെണ്ണ് വന്നത്? അറിയില്ല. ഡോക്ടർ ജി,
മ്യൂട്ടാണ് ഡോക്ടർ ജി, മ്യൂട്ടിലാണ്. നേരത്തെ മുമ്പ് എപ്പോഴോ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിയിൽ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ മറന്നുപോയി. തത്തയോടാണ് ചോദിക്കുന്നത്? അതെ അതെ, തത്തയോടാണ്. എഴുത്തച്ഛന്റെ ഭാഷയിൽ വരുമ്പോൾ തത്തയോടാണ് ചോദിച്ചത്. കാര്യം വളരെ മധുരമായ ചുണ്ട് ഭാഗവതത്തിൽ വരുമ്പോഴും സുഖദേവ ഗോസ്വാമി സുഖത്തിന്റെ ചുണ്ട് അത്രയും പരിമിളമാണ്, കേൾക്കാൻ രസമാണ്, ഇമ്പമാണ്, രുചിയാണ്. കാര്യം തത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് തത്തയുടെ പ്രത്യേകത? റെഡ് ലിപ്സ്. റെഡ് ലിപ്സ്, ഓക്കെ. അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത് അല്ലേ? പിന്നെ പിന്നെന്താ? മനുഷ്യ സ്വരത്തിൽ പാടുന്നോണ്ടാണ്. പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, തത്ത ഒരു മോണോഗാമസ് പക്ഷിയാണ്. ഒരു ഇണയെ ഉണ്ടാവുകയുള്ളൂ ഒരു ലൈഫ് ടൈമില്. ഓക്കെ, പിന്നെ ഒരു പരിചയം മണിലാൽജി പൈങ്കിളി എന്ന് ഉദ്ദേശിക്കുന്നത് തത്തയാണ്. അതെ അതെ, തത്തയാണ്. അപ്പൊ തത്തയ്ക്ക് ആ ശ്രേഷ്ഠതയുണ്ട്, പറഞ്ഞു കേട്ടില്ലേ? ഒരു ഇണയെ മാത്രമേ ആ ഒരു ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തത് കേട്ട് പിന്നെ ചൊല്ലും, അതാണോ? ഓക്കെ, തത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മരത്തില് എത്ര പഴങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിന് ശ്രേഷ്ഠമായ പഴം തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ഓരോന്നും കുത്തി നോക്കേണ്ട ആവശ്യമില്ല. ഏതാണ് ആ മരത്തിലെ ടേസ്റ്റ് കൂടിയ പഴം, ആ കൃത്യമായി ആ പഴത്തിൽ മാത്രമേ തത്ത തൊടുകയുള്ളൂ. ഇപ്പൊ തത്ത കൊത്തിയ പഴമാണെങ്കിൽ ആ പഴം ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പഴച്ചാറും, തത്ത കൊത്തിയ പഴത്തിന്റെ പഴച്ചാറിനും അത്രയും ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വ്യാസമഹർഷിയുടെ മകന് സുഖദേവ ഗോസ്വാമി എന്ന് പേര് വരുന്നത്. ഇവിടെ കാരണനായകണ ശ്രീ ശാരിക പൈതതാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമും ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിയിടുക നാരദമെന്നുട നാവുതന്മേ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നമുക്കിവിടെ നിർത്താം. അവിടെ വീണ്ടും പറയുന്നു, ഗണേശനെ വന്ദിച്ചു. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ, ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും മാറ്റാൻ ശക്തിയുള്ളവൻ കഴിവുള്ളവൻ. പിന്നെ ആരെയാണ് വന്ദിച്ചത്? വാണിയിടുക നാരദമിന്നുടെ നാവുതൻ വാണി മാതാവി സരസ്വതി ദേവിയെ വന്ദിച്ചു. ഇത് മലയാളത്തിൽ വന്നപ്പോൾ എടുത്തച്ഛൻ ഇങ്ങനെ. അതേസമയം സംസ്കൃതത്തില് വ്യാസദേവന്റെ ആ രചനയിലൂടെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയെ. ഇവിടെ സരസ്വതി ദേവിയെ വന്ദിച്ചു. ഇത് അത് അതാണ് അതിന്റെ ഗുരുത്വം. അക്ഷരരൂപിണിയാണ് സരസ്വതി ദേവി. അപ്പൊ ആ സരസ്വതി ദേവിയെ വന്ദിച്ചിട്ട് ദേവീം സരസ്വതിം വ്യാസം, പിന്നെ വ്യാസമഹർഷിയെ വന്ദിക്കുന്നു. ഇവിടെയും അതേപോലെയാണ്, ഗണേശനെ വന്ദിച്ചു, സരസ്വതി ദേവി വന്ദിച്ചു, വാൽമീകി മഹർഷിയും വന്ദിച്ചതിന് ശേഷം ആണ്. അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും, നാൻ മറനേരായ രാമായണം ചമയ്ക്കുക നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു വാൽമീക വിശേഷ്ടനാകിയ മഹാമുനി താൻ മമ വരം തരികപ്പോഴും വന്ദിക്കുന്നേ. ഇവിടൊക്കെ ഇത്രയും അർത്ഥങ്ങള് വായിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സുമാരി മ്യൂട്ടാണ്. സുമാരിക്ക് അറിയാതെ നമുക്കറിയത്തില്ലായിരുന്നു.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും നമ്മള് ആത്മീയമായിട്ട് എന്തെങ്കിലും സംഭാഷണം ചെയ്യുമ്പോഴും നമ്മൾ ഇത്രയും പേരെ പറയുന്നത് മുഖം കരൂതി വാചാലം പങ്കും ലംഘ്യതേഗിരും, അതായത് മിണ്ടാൻ പാടില്ലാത്തവന് മിണ്ടാനുള്ള ശക്തി കൊടുക്കുന്നവൻ ആരാണാവും? മുഖം കരൂതി വാചാലം പങ്കും ലംഘ്യതേഗിരും യത്കൃപാതമഹം വന്ദി പരമാനന്ദ മാധവം. ആ കൃപാലുവായ അത്തരം അത്രയും കൃപാലുവായ ദയുള്ള എന്താണ് ആ മാധവനെ പരമാനന്ദ മാധവം ആനന്ദ സ്വരൂപനെ ഞാൻ വന്ദിക്കുന്നു. പിന്നെ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയം ഉദീരയെ. അപ്പൊ അടുത്ത ആഴ്ച അടുത്ത വർഷം സുമാജിക്ക് ഒരു സെഷൻ ഒരു മണിക്കൂർ സൂപ്പറായിട്ട് ചെയ്യാം രാമായണത്തിന്. ഇത് കഴിഞ്ഞ വർഷം തുളസി ചേച്ചി കഴിഞ്ഞ വർഷം എന്റെ അടുത്ത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ചോദിക്കുമായിരുന്നു കേട്ടോ, എനിക്ക് മെസ്സേജ് ഇടുമായിരുന്നു. പിന്നെ രഹസ്യമാണ് പറയല്ലേ ചോദിക്കല്ലേ. എന്താണ് എങ്ങനെയാണ് പറഞ്ഞു നിർത്തേണ്ടത് എന്തൊക്കെ പോയിന്റ്സ് വേണം എന്നൊക്കെ തുളസി ചേച്ചി ചോദിക്കുമായിരുന്നു. തുളസി ചേച്ചി അതിന്റെ ഗുണം ഉണ്ടായി, ഇപ്രാവശ്യം കുറെ തുളസി ചേച്ചിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? അതെ 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 അതെ. അതൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി പ്രഭു. ഇപ്പം നാളെ മീര പറഞ്ഞ പോലെ ഇത് രാമായണം വായന തുടങ്ങുമ്പോ നല്ലൊരു സ്ഥലത്ത് നിർത്തണ്ട, അത് നമുക്ക് ശരിക്കറിയില്ല. ഒറ്റയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ വായിക്കുകയാണെങ്കിൽ അതും ഒന്ന് കൺസിഡർ ചെയ്യണം. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പം നമുക്ക് വായിക്കുമ്പോ അറിയാൻ പറ്റും, അത് ശുഭസൂചകമായിട്ട് നിർത്താം എന്നുള്ളതാണ്, അല്ലാത്ത വേറൊന്നുമല്ല. അപ്പം ദുഃഖം വരുന്നൊരു പോയിന്റ് നിർത്തിയിട്ട് നമുക്ക് വെക്കണ്ട അടയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, ശുഭസൂചകമായിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ നിർത്തിയിട്ട് പോകാം എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ സീരിയലുകൾ പോയായി പോകും, മലയാള മനോരമയിലെ നോവലുകളോടെ പോകും ഇല്ലേ ഡോക്ടർ ജി? അതൊരു ക്ലൈമാക്സി കൊണ്ട് നിർത്തുന്നത് നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ആഴ്ച വരെ നേരത്തെ കാഴ്ചകൾ വരുന്നല്ലോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ ആ ദിവസം മൊത്തം ഈ സന്ധ്യാവേളയിൽ അവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങള് കരഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. മായയായ ഒരു കഥാപാത്രത്തെ നോക്കിയിട്ട് ഓർമ്മിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും റിയൽ ആയിട്ടുണ്ടോ? ഒന്നുമില്ല. അതേസമയം കരഞ്ഞ് ആ വീട്ടിൽ മൊത്തം ശോകമാക്കി. ഓക്കെ, അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ രാമായണ സെഷൻ ഒരു മണിക്കൂർ കൃത്യമായിരിക്കണം, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇതാണ് രാമായണത്തിന്റെ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ. ജസ്റ്റ് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഓവർ റിവ്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അടുത്ത ആഴ്ച ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ റിവ്യൂ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ പറയാനുണ്ടോ പ്രത്യേകിച്ച്? നമുക്ക് ആ ശ്ലോകം മൊത്തം പിന്നെ മംഗള ആചരണ ശ്ലോകം മൊത്തം നമുക്ക് അങ്ങ് വായിക്കാം അല്ലേ. എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഉമാ നാരായണ മഹാത്മ്യത്തിലോട്ട് അങ്ങ് പോകാം അല്ലേ, ശരിയല്ലേ? വായിക്കട്ടെ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കേൾക്കുക നോക്കുക. വാണിയിടുക നാരദമെന്നുടനാവുതന്മേ വാണി മാതാവേ വന്ന വിഗ്രഹേ വേദാത്മികേ ആണമെന്നിയെ മുത നാവിന്മേ നടനം ചെയ്യേണം കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖവാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതി സലക്ഷണം മേന്മേ മംഗളശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു
വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ആ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജസരരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ശരണാരുണാംബുജം വീന പാം സുഹഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവിൻ ആവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനമജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേ വേദവേദാംഗവേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുടർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തദനു സ്വാഹാപതി
വരദൻ പിതൃപതി നിര്യതി ജലപതി സരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടനാഹംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോർ അടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ജ്ഞാനനിശം വന്ദിക്കുന്നേ അഗ്രജൻ മമ സദാ വിദുഷാമഗ്രസരൻ മദ്ഗുരുനാഥൻ അനേകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കിൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്രയും സിമ്പിൾ അല്ലേ ഇത്രയും വാക്കുകൾ അല്ലേ? ഹരേ കൃഷ്ണ അണ്ണുട്ടാക്കാം മൈക്ക്. ഇത്രയും വരികൾ സിമ്പിൾ അല്ലായിരുന്നോ വായിക്കാൻ? അതെ. അപ്പൊ ഇത് ഞാൻ ലിങ്ക് ഇട്ടുതരാം എല്ലാം റെക്കോർഡ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് മൊത്തവും എന്താ പറയുന്നത്, മംഗളാചരണമാണ് വായിച്ചത്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ, അതുകൊണ്ടാണ് ഭഗവത്ഗീത തുടങ്ങും വായിക്കുമ്പോഴും നമ്മൾ മംഗളാചരണം ചെയ്യുന്നത്. ഓം അജ്ഞാന വിഗ്രഹസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരും വീണിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. പിന്നെ ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം തഥാതി സ്വപദാന്തികം. പിന്നെ വീണ്ടും ഗുരുക്കന്മാരെ തന്നെയാണ്, വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപതകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംച ശ്രീരൂപം സഗ്രജാതം സഹഗന രഘുനാഥാനിതം വംസജീവം സാധു ഇതം സാവധൂതം പരിചന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖ അന്യതാംച ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധ കാന്ത നമോസ്തുതേ. വീണ്ടും രാധാരാണിയെ നമ്മൾ പറയുകയാണ്. തത്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. രാധാദേവിയുടെ ദേ ഇല്ലാതെ ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം വേണമെങ്കിൽ സാക്ഷാത് സീതാദേവിയുടെ അനുഗ്രഹം ദേ നമുക്ക് വേണം. തത്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചാകൽപ്പതരൂപ്യ ചകൃപാ സിന്ധൂപ്യേവച. പിന്നെ നമ്മള് വൈഷ്ണവരെ, എല്ലാ വൈഷ്ണവരെയാണ് വാഞ്ചാകൽപ്പതരൂപ്യ ചകൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പിന്നെ ചൈതന്യ മഹാപ്രഭുവിന് ചൈതന്യ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ വീണ്ടും മുഖം കരോതി വാചാരം പന്തും ലങ്കയതേ ഗിരി മിത്രപാദമഹം വന്ദേ പരമാനന്ദ മാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. എഴുത്തച്ഛൻ ഗുരുവന്ദനത്തോടുകൂടിയാണ് തുടങ്ങിയത്. വ്യാസമഹർഷി ഗുരുവന്ദനത്തോട് തുടങ്ങിയാണ്, ശീലപ്രഭുവാദരും ഗുരുവന്ദനത്തോടുകൂടിയാണ് തുടങ്ങിയത്. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ടും നമ്മളത് ചെയ്യണം. പിന്നെ ചില സമയത്ത് സമയക്കുറവ് മൂലം എന്നെ പോലുള്ളവർ ഓവർലാപ്പ് ചെയ്തു പോകുന്നത് ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. അപ്പം ഇതാണ് രാമായണത്തിന്റെ മഹത്വം. നമ്മൾ അടുത്ത ആഴ്ച രാമായണ മാഹാത്മ്യം കൂടെ വായിക്കും. ഈ രാമായണ മാഹാത്മ്യം വായിച്ചറിയാത്തത് കൊണ്ടാണ് ചിലര് ചില പ്രഭാഷകര് രാമായണം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്നും ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഫലം കിട്ടില്ല ഫലം കിട്ടുമെന്ന് ഞാൻ പറയത്തുമില്ല എന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നത്.
രാമായണ മഹാത്മ്യത്തിൽ കൃത്യമായിട്ടെല്ലാം ഉണ്ട്. രാമായണം വായിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാം രാമായണം വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണവും ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് തത്വശാസ്ത്രം പ്രമാണത്തെ ശാസ്ത്രപ്രകാരം നമ്മൾ ഒരു വാക്ക് പോലും ഡീവിയേറ്റ് ചെയ്യരുത്. അത് ചെയ്യുക എന്നുള്ളത് അപരാധമാണ്. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, ഓം അജ്ഞാനതിവിരാന്തസ്യ ജ്ഞാനാഞ്ജനസലായ അക്ഷുരു മീര് തമ്മേ അതസ്മിശ് ഗുരുവേ എന്ന് പറഞ്ഞു. ഗുരുവിന്റെ കൃപ തുടർന്നും ഭഗവാന്റെ അനുഗ്രഹം തുടർന്നും ഉണ്ടാകണമേ. അക്ഷരശുദ്ധിയോടെ യാതൊരു രുചിക്കും കോട്ടം തട്ടാതെ നമുക്ക് സംസാരിക്കാൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് രാമായണം തുടങ്ങാം. അപ്പൊ ഇത്രയാണ്. രാമായണത്തെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? നീ രാജി പ്രഭുജി, മണിലാൽജി, എനിക്കൊരു സംശയം. എല്ലാവരും പറയണ കേട്ടിട്ട് രാമായണം വായിക്കണേക്കാട്ടിലും മുമ്പ് ഹനുമാൻജിയുടെ നാലു വരി നാമം ചൊല്ലണം, പിന്നെ രാമായണം നിർത്തുമ്പോ ആ ഇതില്ലേ എന്താ വഴിയിൽ ഒരു പിഴയും അതും ചൊല്ലണം, അത് നിർബന്ധമുണ്ടോ? അങ്ങനെ വഴിയിൽ ഒരു പിഴയും, വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്നിയെ വായു സൂതാ പോക നല്ലവണ്ണം ധ്രുവം. അതായത് രാമായണം ചൊല്ലുമ്പോ നമ്മൾ ഹനുമാൻജി വിളിച്ചു വരുത്തണു ആ നാമം ചൊല്ലിയിട്ട്, പിന്നെ അത് നിർത്തുമ്പോ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ പോണെന്ന് അങ്ങനെ ചെല്ലണം എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുമ്പോഴൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? രാമായണ മാസത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങില് എനിക്ക് ഹനുമാൻജിയുടെ എനിക്ക് ഹനുമാൻജി, പക്ഷെ ലാസ്റ്റ് എന്തോ ചെല്ലുന്നുണ്ട്, പക്ഷെ ഇതല്ല അവർ ചെല്ലുന്നത്. അതെ. അപ്പം പിന്നെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ മറ്റൊന്നുമല്ല, അവിടെയാണ് നമ്മൾ പറഞ്ഞത് വാഞ്ചാ കൽപതരൂഭ്യച്ച കൃപാ സിന്ധൂപ്പി ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമക. ഹരേ കൃഷ്ണ പ്രസാദിന് പേര് കുറപ്പുണ്ട്, എല്ലാം ഷോർട്ട്കട്ടാ കേട്ടോ. ഈ ഹരേകൃഷ്ണക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, എല്ലാ ഷോർട്ട്കട്ടിലൂടെ ഒരൊറ്റ പോക്ക് പോകും. വാഞ്ചാ കൽപത രൂപിച്ച കൃപാ സിന്ധൂപ്യേവജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈഷ്ണവ ഭക്തരെയും ഞാൻ നമസ്കരിക്കുന്നു. ഈ ഒരൊറ്റ വരി കൊണ്ട് ഹനുമാൻ ദേവനും സന്തോഷമാകും. കാര്യം പരം വൈഷ്ണവരെ എല്ലാം നമ്മൾ ഒരുമിച്ച്, അതായത് വൈഷ്ണവരുടെ കൃപാ കടാക്ഷമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഹനുമാൻ ദേവനെ നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞത്. ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഹനുമാൻ ദേവൻ. അതുകൊണ്ടാണ് ഹനുമാൻ ദേവൻ ഹൃദയം തുറന്നു കാണിക്കുകയാണ്. പാർവതീ ദേവിയും മഹാദേവനും സ്വന്തം ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അത്രയും വലിയ ഒരു വൈഷ്ണവൻ വേറെ നമുക്ക് കാണാൻ പറ്റത്തില്ല ചരിത്രം. അപ്പൊ നമ്മള് അവരെ സ്മരിച്ചു, ഹനുമാൻ ദേവനെ സ്മരിച്ചു. ഈ ഒരൊറ്റ വാക്ക് വാഞ്ചാ കൽപതരൂഭ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ്മൾ ഹനുമാൻ ദേവന്റെ അടുത്ത് തൊഴാൻ പോകുമ്പോഴും ഈ രണ്ട് വരി മനസ്സിൽ വെച്ചിരിക്കുക, നമസ്കരിക്കുക ഹനുമാന്റെ മുമ്പിൽ. ഹനുമാൻ ദേവൻ ഇതിൽ പല സന്തോഷം വേറെ ഒന്നും ഉണ്ടാവത്തില്ല. വാഞ്ചാ കൽപതരൂഭ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീരാമേന്ദ്രന് നിൽപ്പരം സന്തോഷം ഉണ്ടാവത്തില്ല. പറഞ്ഞത് ശരിയാണ്. കാര്യം രാമായണം വായിക്കുമ്പം ഇവരുടെ എല്ലാം അനുഗ്രഹം ഇല്ലാതെ പോകാൻ പറ്റില്ല. ഓക്കെ, പിന്നെ പിന്നെന്താ പറഞ്ഞത്? വാട്സാപ്പ് ഇട്ടേക്കണേ. ആ തീർച്ചയായിട്ടും. പ്രഭു, ഈ രാമായണവും കർക്കിടക മാസമായിട്ടുള്ള ബന്ധം എന്താ? രാമായണവും കർക്കിടക മാസവുമായിട്ടുള്ള ബന്ധം പോയാല് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കുറച്ച് എന്താ സുധേഷ് ചോദിക്കാനുള്ള കാരണം? അല്ല, പർട്ടിക്കുലർലി നമ്മളൊരു വളരെ ബേസിക് ആയിട്ട് ചോദിക്കാം. കാരണം രാമായണം എന്തുകൊണ്ട് ആ ഒരു മാസത്തില് അത്രയും പ്രാധാന്യത്തോടെ വായിക്കും എന്നുള്ളത് ഒന്ന് അറിയണമായിരുന്നു. കാരണം എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ? ഇതിനകത്ത് ശാസ്ത്രവും പിന്നെ ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്രീഷിയേറ്റ്. നമുക്കൊരു ചോദ്യം, കർക്കിടക മാസത്തെക്കാളും ചിങ്ങ മാസത്തെ വായിച്ചുകൂടിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി പറഞ്ഞോളൂ. കുറച്ച് ശാസ്ത്രവും കുറച്ച് ആനുകാലികവും മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. കർക്കിടക മാസത്തെ കാര്യം ആദ്യം പറയാം, പിന്നെ രാമായണം സെലക്ട് ചെയ്യാനുള്ള കാരണം അടുത്ത ആഴ്ച പറഞ്ഞാൽ പോരെ? തീർച്ചയായിട്ടും. ഇതൊരു ചോദ്യമായിട്ട്
ചോദ്യം കറക്റ്റ്, ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആണ്. കർക്കിടക മാസം തിരഞ്ഞെടുക്കാനുള്ള സമയം, അത് ആത്മീയതയാണ്. രാമായണം വായിച്ചത് കുറച്ച് ആനുകാലികമായിട്ടും കൂടെ മിക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കർക്കിടക മാസം തന്നെ തെരഞ്ഞെടുത്തത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിന് പണ്ടൊരു പേര് പറയുമായിരുന്നു, പഞ്ഞകർക്കിടകം എന്ന് പറയുമായിരുന്നു, ഇല്ലേ? പഞ്ഞമാസം, പഞ്ഞമാസമാണ്. ഒരു നിവൃത്തിയില്ല. കാർഷിക വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. വിളവെടുക്കാനേ പറ്റുന്നില്ല, വിളവില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മഴയാണ്. പെട്ടും പരാധീനതയും എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ വാക്കുകൾ അനുസരിച്ചിട്ട് പട്ടിണിയാണ്, പിന്നെ തണുപ്പും മഴയും ഒക്കെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങളും രോഗങ്ങളും ആ സമയത്തുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഭഗവാനെ ആശ്രയിക്കാതെ മറ്റു വഴികളില്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാം, ഭഗവാനെ കൂടുതൽ വിളിക്കാൻ വേണ്ടിയിട്ട് രാമായണം വായിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ശ്രീരാമചന്ദ്രനെ രാമായണം വായിക്കാം എന്ന് പറയുകയും അത് കർക്കിടക മാസമാകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. കർക്കിടക മാസം അത്രയധികം. ഞാൻ കേട്ടൊരു അഭിപ്രായം പറയട്ടെ, രണ്ടു മൂന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ശാസ്ത്രീയ വശങ്ങള്. ഒന്ന്, കർക്കിടക മാസം പഞ്ഞമാസമാണ്, എല്ലാവർക്കും ദുഃഖം ഉണ്ടാവുന്നു, പ്രകൃതി മുഴുവൻ പ്രക്ഷുബ്ധമാണ്, അന്തരീക്ഷം മുഴുവൻ വിഷക്കാറ്റാണ്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഒരു സാധാരണ രീതിയിലുള്ള പറച്ചിൽ അതാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ശ്രീരാമദേവൻ ജനിച്ച സമയം സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന മേടമാസത്തിൽ നവമിയിൽ പുണർഗം നക്ഷത്രത്തിലാണ്. ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ നക്ഷത്രാധിപനായ ചന്ദ്രനോട് ബൃഹസ്പതി കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. ഗുരുനാഥന്റെ കടാക്ഷം കിട്ടണമെങ്കിൽ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണം. ഇതാണ് ശാസ്ത്രീയ കാരണം. പിന്നെ കർക്കിടക മാസം ദേവന്മാരുടെ സന്ധ്യാസമയം, അവർ മുഴുവൻ രാമനാമം ജപിച്ചിരിക്കുന്നു കർക്കിടക മാസത്തിൽ. അവരോട് കൂടെ സ്വരത്തോട് സ്വരം ചേർത്ത് നമ്മളും രാമനാമം ജപിക്കണം. അപ്പോൾ നമ്മൾ മനുഷ്യൻ ദേവനാവാൻ വേണ്ടി സ്വരത്തോട് സ്വരം ചേർന്ന് അവരുടെ കൂടെ രാമനാമം ജപിക്കുന്നതാണ് കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം. ഇത് രണ്ടു മൂന്ന് ഒരു വസ്തു എനിക്ക് ശരിക്കും രാമായണ തത്വത്തിൽ നിന്ന് കിട്ടിയതാണ്. സത്യമാണ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റാണ്. കാര്യം, നമ്മൾ ഓണം കൊണ്ടാടുന്നത് ചിങ്ങമാസത്തിലാണ്, പക്ഷേ കർക്കിടക മാസത്തിലെ തിരുവോണത്തിന് വളരെ വിശേഷതയുണ്ടായിരുന്നു. അറിയാമല്ലോ, അറിയാമോ? ആ തിരുവോണത്തിന് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? എന്താണ് ഇരാജിക്ക് കൂടുതലും ബൗദ്ധികമായ ചിന്താഗതിയാണുള്ളത്. കാര്യം, ഈ കൃഷ്ണമണി റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുന്നതിന് തന്നെ വ്യത്യാസമുണ്ട്. റൈറ്റിലോട്ട് പോകുന്നതിന് ഒരു പിന്നെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാല്പനിക ചിന്തകൾ എന്ന് പറയും. അതേസമയം ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ആത്മീയമായ ചിന്തകളിലേക്കുള്ള ഉണർവാണ് തോന്നുന്നത്. ലെഫ്റ്റിലോട്ടല്ലേ ഇരാജിയുടെ കൃഷ്ണമണി പോകുന്നത്? ഇല്ലേ, കാണാൻ പറ്റുമോ? അതെ അതെ, എനിക്കറിയില്ല കേട്ടോ, മണലാൽജിക്ക് അല്ലേ കാണാൻ പറ്റും, എന്റെ എങ്ങടെ പോണെന്നുള്ളത് എനിക്കറിയുന്നില്ല. ഇതാണ് ലക്ഷണശാസ്ത്രം, മുഖലക്ഷണം, ലക്ഷണശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പിന്നെ എല്ലാരും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ആത്മീയമായി ചിന്താഗതികള് കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഈ സർക്കിളിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വരത്തില്ല. എല്ലാരുടെ മുഖത്ത് എഴുതിയിട്ടുണ്ട് കണ്ട് വേറെ ആർക്കും കണ്ണാടി വെച്ചത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതാണ് വ്യത്യാസം. ഓ ഓക്കെ. പിന്നെ കർക്കിടക മാസത്തില് നമ്മള് പിള്ളേർ ഓണം എന്ന് പറയാറുണ്ട്. ആ ഓണത്തിന് നമ്മള് ഈ പഞ്ഞക്കർക്കിടകമാണെങ്കിലും സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്, കുട്ടികളുടെ ഓണമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അത് പിള്ളേരോണം കർക്കിടക മാസത്തിലെ ഏത് നാളാ? തിരുവോണം. കർക്കിടക മാസത്തില്, കർക്കിടക മാസത്തിലെ തിരുവോണത്തിനെ പിള്ളേരോണം എന്ന് പറഞ്ഞിട്ട് എത്രയും കർക്കിടക കഷ്ടപ്പാടുണ്ടെങ്കിലും അന്ന് ഓണസദ്യ ഒരുക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, അത് കേട്ടിട്ടില്ല. പിള്ളേരോണം അപ്പൊ ഉണ്ട്. ആത്മീയമായി പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം. ഏതാണ് കർക്കിടക മാസം? അല്ല, കർക്കിടകവും രാമായണമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സംശയമായിരുന്നു. ഇത്രയും പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞ് പിന്നെ രാമായണത്തിന് കൂടുതൽ പ്രചാരം കിട്ടുന്നൊക്കെ ആനുകാലികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലോട്ട് വരാം. പക്ഷെ ഇത്രയുമാണ്, ആത്മീയമായിട്ട് ഏറ്റവും പുണ്യമായ ഒരു മാസമാണ് കർക്കിടക മാസം. പിന്നെ നമുക്ക് ഭഗവാനെ വിളിക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല. മാത്രമല്ല, ഒരു ഭരണാധിപതിയുടെ ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുകൂടി അവിടെ ആവശ്യമാണ്. കാര്യം പ്രജയെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രജയുടെ ക്ഷേമം നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജാവ് ശ്രീരാമചന്ദ്രന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അത് അവിടെ ഇരിക്കട്ടെ. അപ്പം ശ്രീരാമചന്ദ്രന്റെ പ്രതിനിധിയായിട്ടാണ് ഓരോ രാജാവിനെയും കാണേണ്ടത്. അപ്പൊ ആ ഓരോ രാജാവും ശ്രീരാമചന്ദ്രനെ മാതൃകയാക്കിയാണ് ഭരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പ്രജയുടെ ക്ഷേമം നോക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയൊക്കെയാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ സമയത്തിലോട്ട് കടന്നു. അപ്പം ഇന്ന് രാധാറാണിയുടെ ദിവസമായതുകൊണ്ട് അതൊരു അപരാധമാണ് രാധാറാണിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ. കാര്യം ശ്രീരാമചന്ദ്രൻ ആകട്ടെ, ശ്രീകൃഷ്ണ ഭഗവാൻ ആകട്ടെ, ലക്ഷ്മി ദേവിയെ കുറിച്ച് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തോട്ട് പോകില്ല. അതാണ് വ്യത്യാസം. നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ആ, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭാര്യ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ ഭർത്താവ് പോവില്ല. അപ്പം അതുകൊണ്ട് രാധാറാണിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങള് സ്മിതാ മാതാജിയിൽ നിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് രാധാറാണിയുടെ 16 അക്ഷര മന്ത്രവും നമുക്ക് ചൊല്ലാം. ഓക്കെ, സ്മിതാ മാതാജി, ഹരേ കൃഷ്ണ. കുറച്ചുകൂടി വോളിയം കൂട്ടിയാല് എല്ലാവർക്കും ആദ്യം തന്നെ രാമായണം തുടങ്ങിയതിന് സന്തോഷം. രണ്ട്, ഇന്ന് ശ്രീമതി രാധാറാണിയുടെ അപ്പിയറൻസ് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി രാധാഷ്ടമി. ഇനി ഞാൻ പറയാൻ പോകുന്നത് രാമായണവും രാധാറാണിയും കുറച്ച് ലിങ്ക് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ശ്രീമതി സീതാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ലക്ഷ്മി ദേവി രാധാറാണിയുടെ മാനിഫെസ്റ്റേഷൻ ആണ്. ഞാൻ രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. ഇപ്പോ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും സോഴ്സ്. അപ്പൊ അതുപോലെ ഭഗവാന്റെ അർദ്ധാഗ്നി, അല്ലെങ്കിൽ എന്താ പറയാ, ഭഗവാനെ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾ കൂടെ വേണമെന്ന് തോന്നിയപ്പോ ഭഗവാന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നതാണ് രാധാറാണി, ആൻഡ് റൈറ്റ് സൈഡ് കൃഷ്ണയാണ്. അപ്പൊ ഭഗവാനും രാധാറാണിയും തമ്മില് ആക്ച്വലി യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ ലക്ഷ്മി ദേവി എങ്ങനെയാണോ എന്താ പറയാ, ഭഗവാൻ വിഷ്ണുവിന്റെ ലീലകളിലെല്ലാം ലക്ഷ്മി ദേവി ഉള്ളത്, അതുപോലെ അതായത് വൈകുണ്ഠത്തില് വിഷ്ണു ലക്ഷ്മിയാണ്, അതുപോലെ ഗോലോക വൃന്ദാവനത്തില് ശ്രീമതി രാധാറാണിയും ഭഗവാൻ കൃഷ്ണനുമാണ് ഉള്ളത്. ഇനി സ്ക്രിപ്ചേഴ്സില് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭഗവാനെ അസോസിയേഷൻ വേണം, ആരെങ്കിലും ഒരാൾ വേണമെന്ന് തോന്നിയപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രാധാറാണി വരികയും റൈറ്റ് ഹാഫ് ബാക്കിയുള്ള റൈറ്റ് ഹാഫ് ഭഗവാനാവുകയും ചെയ്യും. സോ ഇപ്പൊ ഒരു ബോഡിയിലെ തന്നെ രണ്ടുപേരും ആയതുകൊണ്ട് രണ്ടുപേരും തമ്മില് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നമ്മുടെ ബോഡിയിലെ എന്റെ കയ്യ്, ഞാൻ എന്റെ കൈ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും. അപ്പൊ അതിന് വേറെ ആരെങ്കിലും കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മള് മെറ്റീരിയൽ കണ്ണോട് കൂടിയിട്ടാണ് കാണുന്നത്.
അതേപോലെ തന്നെ ഭഗവാന്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഭഗവാനിൽ നിന്ന് തന്നെ വന്നതാണ് രാധാറാണി. അപ്പോ ഭഗവാൻ രാധാറാണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ലീലകൾ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ നമ്മള് ആൾക്കാരല്ല. അത്രയും അത് ഡിവൈൻ ആണ്. ബിക്കോസ് നമുക്കത് നമ്മളുടെ മെറ്റീരിയൽ കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മളെല്ലാം നമ്മുടെ സെൽഫിഷ് മോട്ടീവിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. പക്ഷെ രാധാറാണിയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇനി സ്ക്രിപ്ചേഴ്സ് ആദി ലീലയില് 4.165 പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രേമവും കാമവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ പറഞ്ഞു രാധാറാണിയുടെ സ്നേഹം നമ്മളുടെ പോലെയല്ല, നമ്മളുടെ കുറച്ചുകൂടെ സെൽഫിഷ് മോട്ടീവോട് കൂടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അറ്റ് എൻഡില് നമുക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം കാണും നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെ നമുക്ക് റിയൽ ലവ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതൊരു ലസ്റ്റ് എന്ന് പറയുന്നത്, കാമം എന്താണ് പ്രേമം എന്താണെന്നുള്ളത്, അതിന്റെ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് സ്ക്രിപ്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരേ ബലി കാമ, സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഈവൻ ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അപ്പൊ ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരേ ബലി കാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് കാമമാണ്. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരേ പ്രേമനാമ, ഭഗവാന്റെ തൃപ്തിക്ക് സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. സോ രാധാറാണി എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാധാറാണിയുടെ ലെവല് പ്രേമമാണ്. നമ്മളെല്ലാം നമ്മുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ലെവല് മെറ്റീരിയൽ വേൾഡിലുള്ള നമ്മളുടെ ലെവല് കാമമാണ്. ഹരേ കൃഷ്ണ പ്രഭു, ഇനി ടൈം ഉണ്ടോ? പറഞ്ഞോളൂ. ഇന്ന് നമ്മുടെ രാധാറാണിയുടെ ദിവസം കൂടെ ആയതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ സമയം എടുത്തത്. അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇനി ചമത്കാർ ചന്ദ്രിക പറഞ്ഞ ഒരു പുസ്തകത്തില് രാധാറാണിയുടെയും ഭഗവാന്റെയും കുറെ ലീലകള് ഉണ്ട്. അതിലെ ഒരു ചെറിയ ലീല മാത്രം ഞാൻ പറയാം. രാധാറാണി ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു തവണ ദുർവാസാവ് മുനി കാണാൻ വരും. അപ്പൊ രാധാറാണി വളരെ എന്താ പറയാ എഫേർട്ട് എടുത്ത് നല്ല പോലെ പായസം ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അപ്പൊ ദുർവാസാവ് മുനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ദുർവാസാവ് മുനി രാധാറാണിക്ക് ഒരു ബ്ലെസ്സിങ് കൊടുക്കും. അതായത് ആര് രാധാറാണിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ലോങ് ലൈഫ് ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും, എന്താ പറയുക നല്ല സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്ലെസ്സിങ് കൊടുത്തു രാധാറാണിക്ക്. അപ്പൊ ഈ വ്രജത്തിലുള്ള അതായത് വൃന്ദാവനിലുള്ള എല്ലാവരും രാധാറാണിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് കിട്ടിയത് അറിഞ്ഞു. അപ്പൊ യശോദാമയ്യ പറയും രാധാറാണിയുടെ അടുത്ത്, പ്ലീസ് എന്റെ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാധാറാണി കുക്ക് ചെയ്ത് തരണം എന്നുള്ളത്. അപ്പൊ രാധാറാണി കല്യാണം കഴിഞ്ഞ് പോയപ്പോ രാധാറാണിക്ക് മദർ ഇൻ ലോ ഉണ്ട് ജഡില, അതാണ് അവരുടെ പേര്. അപ്പൊ അവരെന്ത് പറയും, ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ രാധാറാണിയുടെ സിസ്റ്റർ ഇൻ ലോ വരും. സിസ്റ്റർ ഇൻ ലോന്റെ പേരാണ് കുട്ടില. അപ്പൊ അമ്മയോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കും. അപ്പൊ പറയും ഈ രാധാറാണി ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഈ കൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്, കൃഷ്ണന് വേണ്ടി കുക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് എന്താ പറയാ നിർത്തുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ യശോദാമയ്യും വൃന്ദാവനിലെ ആൾക്കാരും ഒക്കെ ഈ ജഡിലയുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, രാധാറാണി എല്ലാ ദിവസവും 2 മണിക്കൂർ വന്നിട്ട് കൃഷ്ണന് വേണ്ടി കുക്ക് ചെയ്തിട്ട് തിരിച്ചു പോകും. കാരണം വൃന്ദാവനിലുള്ള ആൾക്കാരെങ്ങനെ അത് എന്തുകൊണ്ടോ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എന്താ പറയാ, ഇന്ദ്രന്റെ കോപം ഉണ്ടായപ്പോഴും കാളിയൻ വന്നപ്പോഴും ഒക്കെ കൃഷ്ണനാണ് അവരെ രക്ഷിച്ചത്. അപ്പൊ കൃഷ്ണൻ സ്ട്രോങ് ആയി ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ ആളുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വൃന്ദാവൻ വാസികള് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ജഡിലയുടെ അടുത്ത് ചെയ്യുന്നത്. ആൻഡ് ആ കല്യാണത്തിന്റെ സമയത്ത് ജഡില സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ജഡിലയ്ക്ക് തോന്നാൻ തുടങ്ങി, അങ്ങനെ രാധാറാണി അവിടേക്ക് പറഞ്ഞേക്കുന്നത് ശരിയല്ല എന്ന് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ കുട്ടില പറയും, ഓക്കെ നമുക്ക് പറയാം, എന്താ പറയാ, രാധാറാണി യശുദമ്മയുടെ അടുത്ത് പറയാം, ഇനി മുതൽ രാധാറാണി അങ്ങോട്ട് വരില്ല കുക്ക് ചെയ്യാൻ. പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ടിഫിൻ കൊടുത്തയക്കാം എല്ലാ ദിവസവും. അപ്പം യശുദമ്മയെ പറയും, ഓക്കെ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ശരി എന്നാ ഞാന് ടിഫിനോണ്ട് ഞങ്ങള് ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ രാധാറാണി എല്ലാ ദിവസവും ടിഫിൻ ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൃഷ്ണന് വേണ്ടിയിട്ട് കൊടുത്തു വിടും. അപ്പൊ ഇതിലെന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാധാറാണിക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല, കൃഷ്ണന് രാധാറാണിയെ കാണാൻ പറ്റില്ല. ടിഫിനൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും കാണാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം രാധാറാണി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, രാധാറാണി ഭഗവാനെ കാണാനില്ല, കൃഷ്ണനെ കാണാൻ പറ്റാത്തതിന്റെ ആ സങ്കടത്തില് ബോധം കെട്ടു വീഴും. അപ്പൊ ഈ ലളിത സഖിയും വിഷാദ സഖിയും വളരെ വലിയൊരു ഡ്രാമ അവിടെ ചെയ്യും. എന്നിട്ട് പറയും, രാധാറാണി പാമ്പ് കടിച്ചതാണ്, അതുകൊണ്ടാണ് രാധാറാണിക്ക് രാധാറാണി ഫെയിന്റ് ആയത്, ബോധം കെട്ട് വീണത് എന്ന് പറയും. അങ്ങനെ എല്ലാവരും വരും, കൂട്ടില വരും, ജഡില വരും, എന്ത് ചെയ്യും എന്നൊക്കെ ആയി, എടുത്തിട്ട് പോവും, കൊണ്ടുപോയി കടത്തും, വെള്ളം തെളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പൊ രാധാറാണി പറയും, പണ്ടൊന്നും ഫീമെയിൽ ഡോക്ടേഴ്സ് ഇല്ല, ഒക്കെ മെയിൽ ഡോക്ടേഴ്സേ ഉള്ളൂ. അപ്പൊ രാധാറാണി പറയും, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് മെയിൽ ഡോക്ടർ എന്നെ നോക്കാൻ പാടില്ല, എന്നെ ഫീമെയിൽ ഡോക്ടർ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഏതാ ഫീമെയിൽ ഡോക്ടർ ഉള്ളത്? അപ്പൊ അങ്ങനെ വിന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഗർഗമുനിയുടെ മകളുണ്ട്. അപ്പൊ ഗർഗമുനി നല്ല ഒരു എന്താ പറയാ ഡോക്ടർ പോലെ ആയതുകൊണ്ട് ഈ വിന്ധ്യക്ക് ഇതിനെ കുറിച്ച്, മെഡിസിനെ കുറിച്ച് നല്ല അറിവുണ്ട്. അപ്പൊ വിന്ധ്യയെ കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ ഈ വിന്ധ്യ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് കാശിയിലാണ്. അപ്പൊ അവരെ എങ്ങനെ കാശിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചോദിക്കുമ്പോ, ഇന്ത്യ രണ്ടു ദിവസം മുൻപ് അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ ആക്ച്വലി വിന്ധ്യ വന്നിട്ടില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും, കൃഷ്ണൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വിന്ധ്യയുടെ വേഷത്തില് വരും. വന്നിട്ട് പറയും, ഞാൻ ട്രീറ്റ് ചെയ്യ, പക്ഷെ ഞാനൊരു ബ്രാഹ്മിണിയാണ്, നിങ്ങൾ ആരും എന്നെ തൊടുവൊന്നും പാടില്ല, നിങ്ങളിങ്ങനെ വട്ടത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും നേരെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാറി നിൽക്കണം, ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴേക്കും ഞാൻ രാധാറാണിയെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് ശരിയാക്കാന്ന് പറയും. അങ്ങനെ അവർക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പോവും. അത് കഴിഞ്ഞിട്ട് രാധാറാണിയും കൃഷ്ണനും കൂടെ സംസാരിക്കും. എന്നിട്ട് പറയും, ഇങ്ങനെ ഈ കുക്ക് ചെയ്യാൻ അവിടേക്ക് പോവാൻ പറ്റാത്തതിനെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ എല്ലാവരും വാതിലിന്റെ പുറത്ത് വന്ന് നോക്കും. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാമ്പ് കടിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ആ പാമ്പിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യും. രണ്ടും ഭഗവാൻ തന്നെ പറയുന്നത്, രണ്ടാളുടെ റോളും ഭഗവാൻ തന്നെ ചെയ്യുന്നത്. പറയും, എന്താണ് നീ ഇങ്ങനെ രാധാറാണിയെ കടിച്ചത്, ശരിയല്ലല്ലോ അങ്ങനെ. അപ്പൊ പറയും, ആക്ച്വലി ഞാൻ രാധാറാണിയെ കടിക്കാൻ വന്നതല്ല, ഞാൻ ജഡിലെ കടിക്കാൻ വന്നതാണ്. അപ്പൊ ഭഗവാൻ ഈ സർപ്പത്തിനോട് ചോദിക്കും, അത് എന്തിനാ നീ ജഡിലെ കടിക്കാൻ വന്നത്? അപ്പൊ ജഡില എന്താ പറയാ, ഈ കൃഷ്ണനെ കുക്ക് ചെയ്യാൻ എഗ്രി ചെയ്യുന്നില്ല, ബിക്കോസ് കൃഷ്ണനാണല്ലോ നമ്മളെ എല്ലാ കാര്യത്തിനും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൃഷ്ണൻ സ്ട്രോങ് ആവില്ല, ലോങ് ലൈഫ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാന് ജഡിലെ കൊല്ലാൻ വിചാരിക്കുന്നത്. അപ്പൊ ജഡിലെ കൊല്ലുന്നതിനെക്കാട്ടിലും നല്ലത് മകനെ കൊല്ലുന്നതാണ്. അപ്പൊ
കുറച്ചുകൂടെ ഇഫക്റ്റ് ഉണ്ടാവുക, അമ്മയല്ലേ, അപ്പൊ കുറച്ചുകൂടെ ഇഫക്റ്റ് ഉണ്ടാവുക അഭിമന്യുവിനെ കൊല്ലുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അടുത്ത് അഭിമന്യുവിനെയാണ് കടിക്കാൻ പോകുന്നത്. അപ്പൊ ജട്ടില പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ പറയൂ, ഇല്ല ഇല്ല ഇല്ല, സർപ്പത്തിനോട് പറയൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ ഇനി രാധാറാണിയെ കുക്ക് ചെയ്യാൻ സമ്മതിക്കാൻ, ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദഗാവിലേക്ക് ഭഗവാന്റെ വീട്ടിലേക്ക് വിടാം എന്ന് പറഞ്ഞ് അങ്ങനെ എഗ്രി ചെയ്യും. അപ്പൊ ഈ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാധാറാണിയുടെ മനസ്സ് എപ്പോഴും ഭഗവാന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും രാധാറാണിയെ പോലെ ഭഗവാന്റെ സർവീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. മണിലാൽ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മണിലാൽജി മ്യൂട്ടാണോ? മണിലാൽജി മ്യൂട്ടാണോ? വളരെ സന്തോഷം. രാധാറാണിയുടെ കഥകൾ, കഥകൾ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കഥകൾ വളരെ രസകരമായിട്ടാണ്, വളരെ ഇഷ്ടപ്പെടുന്നതാണ്, ഒട്ടും മടി വരത്തില്ല. വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് ഇങ്ങനെ ചെവി കൂർപ്പിച്ചു വെച്ചിരിക്കും അല്ലെ. ഇപ്പൊ എന്തായാലും നമുക്ക് സമയമായിട്ടുണ്ട്, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഒരു മണിക്കൂർ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, നമ്മൾ ഒരു മണിക്കൂർ എന്നുള്ളത്. ഇന്ന് നമുക്ക് ഒരു മണിക്കൂർ കൂടുതലായി എങ്കിലും രാധാറാണിയുടെ 16 അക്ഷര മന്ത്രത്തോടുകൂടി നിർത്താം അല്ലെ. ഇത് പ്രത്യേകം ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഒരു വാക്ക് പറഞ്ഞോട്ടെ. സ്മിതാ മാതാജി വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനെ ഒരു ആംഗിള് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇതുവരെ എനിക്ക് ഇത്രയും ഡീപ്പായിട്ട് അറിയില്ല. വളരെ 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 നന്ദിയുണ്ട് ഇത് ഷെയർ ചെയ്യുന്നതിൽ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ 2-3 സ്റ്റോറീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ടൈം ഇല്ല. നമുക്ക് മേ ബി ക്ലാസ്സിൽ, ഫ്രൈഡേ ക്ലാസ്സിൽ നമുക്ക് 1-2 സ്റ്റോറീസും കൂടെ പറയാം. സ്റ്റോറീസ് ഉണ്ട്, എല്ലാ ക്ലാസ്സിനും ഓരോ സ്റ്റോറി പറഞ്ഞോളൂ. ആ ശരി. ഹരേ കൃഷ്ണ, താങ്ക് യു. കഥയുടെ സോഴ്സ് കൂടെ ഒന്ന് പറഞ്ഞു തന്നാല് ഞങ്ങൾക്ക് വല്ലപ്പോഴും സംശയമുള്ള കഥ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രഭു, ഇന്ന് ഉച്ചക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഇന്ന് രാധാഷ്ടമിയുടെ സ്പെഷ്യൽ ആയിട്ട്. അതില് നിത്തായ് സേവിനി മാതാജി എന്ന് പറഞ്ഞിട്ടൊരു മാതാജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിലത്തെ പോയിന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ നമുക്ക് അവൈലബിൾ ആണോ? ഏതെങ്കിലും ബുക്ക് പുസ്തകത്തിൽ നമുക്ക് അവൈലബിൾ ആണോ സ്റ്റോറീസ്? സ്റ്റോറീസ് അത് ചമത്കാർ ചന്ദ്രിക എന്നാണ് ആ മാതാജി അത് എടുത്തിരിക്കുന്നത്. അത് അവൈലബിൾ ആണോ ഓൺലൈൻ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പ്രഭു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ നിത്തായ് ഫുൾ പറഞ്ഞ പേരെന്താണ്? നിത്തായ് സേവിനി മാതാജി. അവര് ഇസ്കോൺ വൈസാഗ്, വിശാഖപട്ടണത്തിലെ ടെമ്പിൾ പ്രസിഡന്റിന്റെ വൈഫാണ്. പക്ഷെ അവരുടെ ലെക്ചേഴ്സ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈറ്റ് ആയിരിക്കും ടോപ്പിക്, വളരെ ലൈറ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയും. ഇപ്പൊ ആ കൈയിന്റെ എക്സാമ്പിള് പറഞ്ഞില്ലേ, എങ്ങനെയാണോ ഭഗവാനും നമ്മള് നമ്മുടെ കൈയും തമ്മില് വ്യത്യാസം ഇല്ലാത്ത, അതുപോലെ ഭഗവാനും രാധാറാണിയും തമ്മിൽ വ്യത്യാസം ഇല്ല. അത് മാതാജിയുടെ എക്സാമ്പിൾ ആയിരുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ നമ്മള് എന്താ പറയുക, വലിയ തത്വങ്ങളാണെന്നുണ്ടെങ്കിലും ഫിലോസഫി വലുതാണെന്നുണ്ടെങ്കിലും വളരെ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാതാജി പറഞ്ഞു തരും. പ്രഭു ഒരു കാര്യം പറഞ്ഞോട്ടെ, രാവിലെ ഉറച്ചുകഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണന്റെ ഒരു കീർത്തനമുണ്ട്, അച്യുതം കേശവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനം, വളരെ ഫേമസ് ആയിട്ടുള്ള കീർത്തനമാണ്. ആ വരികളെല്ലാം കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്ക് ഫുള്ളി നമ്മൾ ലോഡഡ് ആവും, നമ്മൾ ശരിക്കും ലഹരിയാണത്. അതിൽ പറയുന്നുണ്ട് മാതാക്ക് ജേസി സുലാത്തക്കിൻ സുലാത്തനെ, അതിന് രാധയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ വരിയാണ്, പക്ഷെ അത് മതി നമ്മളെ കംപ്ലീറ്റ്ലി ഇൻസ്പയർഡ് ആവുക. അടുത്ത വരി തന്നെ ഇൻസ്പയർഡ് ആവും, പറ്റുമെങ്കിൽ രാവിലെ കേൾക്കുക, ഭയങ്കര മൂഡാണ് ആ പാട്ട് കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ സെഷൻ കൊണ്ട് ഗുണമുണ്ട്, പുതിയ 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 അറിവുകൾ കിട്ടുന്നുണ്ട്. നല്ലതായി, നന്നായി, നന്നായി, അതാണ് നമ്മുടെ ആവശ്യവും അല്ലേ.
നമുക്ക് വർക്കിംഗ് ഡേ ഏതെങ്കിലും വീക്ക് ഡേ വെച്ചാലും ഞങ്ങൾ സന്തോഷമായിട്ട് കൂടാം. ബിക്കോസ് ഇത് ഭയങ്കര പിന്നെ അടുത്ത വർഷം എന്തായാലും മീരാജി സുമാജിയൊക്കെ ക്ലാസ് അരങ്ങത്ത് വരണം കേട്ടോ. ഞാൻ പറയാം പിന്നെ 10 മിനിറ്റ് ഒരു പ്രഭാഷണം കൊടുക്കണേന്ന് കേട്ടോ. അവരൊക്കെ നോട്ട്സ് എടുക്കണ്ട, വിദ്യ മാതാജി മാത്രമല്ല എല്ലാവരും നോട്ട്സ് എടുക്കണ്ട. അപ്പൊ പ്രഭുവിന് ധൈര്യമായിട്ട് പറയാം. പിന്നെ അപ്പൊ നമുക്ക് രാധാറാണിയുടെ 16 അക്ഷര മന്ത്രം ഷോഡശമാണ് ഇത്. സാമവേദത്തിലാണ് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ മൂല ശ്ലോകം സാമവേദത്തിലാണ്. നേതാജിയുടെ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് മാറ്റാൻ പറ്റുമോ? മാറിയല്ലോ. അത് മാറിയിട്ടില്ല. ഞാൻ നോക്കട്ടെ, കുഴപ്പമില്ല. മൾട്ടിപ്പിൾ വ്യൂയുടെ ഓക്കെ മാറിയിട്ടുണ്ട്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇനി പറയുന്നത് രാധാറാണിയുടെ 16 അക്ഷര മന്ത്രമാണ്. ദിവസവും രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വെറുതെ വെറുപരി ഫോണിൽ കൂടെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതും അല്ല, പ്രത്യേകിച്ച് രാധാറാണിയെ കുറിച്ച്. ഇത് ഇതേപോലുള്ള സെഷനിൽ വന്ന് മനസ്സിലാക്കി ജപിക്കാനുള്ള മന്ത്രങ്ങളാണ്. അതുകൊണ്ട് ചില മന്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ഫോണിൽ കൂടുതൽ വെറുതെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നീ ഇത് ജപിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇത് ഗൂഢമായ മന്ത്രങ്ങളാണ്, കേൾക്കുന്നവർ മാത്രം അത് സ്വകാര്യമായിട്ട് മച്ച് ജപിക്കുക എന്നുള്ളത്. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പം 16 അക്ഷരമാണ് ഇത്. സാമവേദത്തില് 16 നാമങ്ങൾ സാമവേദത്തിലാണ്. ഇതിന്റെ മൂലമന്ത്രം അതിൽ നിന്ന് വീണ്ടും എടുത്തെഴുതിയിരിക്കുന്നതാണ്, ബ്രഹ്മവിവർത്ത പുരാണത്തിലോട്ട് എടുത്തെഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. രാധാ രാസേശ്വരീ രാസവാസിനീ രസികേശ്വരീ കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാച കൃഷ്ണരൂപിണീ കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണീ കൃഷ്ണ വൃന്ദാവനി വൃന്ദ വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരചന്ദ്രിനി പാനന. വായിക്കാമോ? ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യാം. രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാച കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരചന്ദ്രിനി പാനന ശരചന്ദ്രിനി പാനന. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ. രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാച കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരചന്ദ്രിനി പാനന. ഇവിടെ ഈ ശ്ലോകം ജപിക്കുന്നവർക്ക് ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് രാധാമാധവനിൽ വളരെ വലിയ ഭക്തി ഉണ്ടാവും. അവര് ഭഗവാന്റെ ദാസന്മാരാതിത്തീരും, സിദ്ധികൾ ലഭിക്കും, എല്ലാ അർത്ഥത്തിനുമുള്ള വ്രതദാനോപവാസങ്ങളെല്ലാം ഇതുകൊണ്ട് കിട്ടും. പിന്നെ
എല്ലാ യജ്ഞങ്ങളും നടത്തിയതും കീർത്തനങ്ങളിൽ സഞ്ചരിക്കുന്നതും ഭൂമിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും ഒന്ന് തന്നെ. ഈ നാമസങ്കീർത്തനത്തിന് തുല്യമല്ല. എല്ലാത്തിനും ഉള്ള ആ ഗുണം ഈ സ്തോത്രം കൊണ്ട്. അപ്പൊ അത്രയേറെ ശക്തിയാണ് രാധാറാണിയുടെ പേര്. അതുകൊണ്ട് തന്നെയാണ് രാധാറാണിയെ നമുക്ക് ഡയറക്റ്റ് രാധ എന്ന് പറയാൻ പറ്റാത്തത്, പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആരാധന എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിന് എളുപ്പം തന്നിട്ടുണ്ട്. ഹരേ, ഹരേ എന്നുള്ള അർത്ഥം രാധാറാണിയുടെ പര്യായമാണ്. അതുകൊണ്ടാണ് ആദ്യം ഹരേ എന്ന് എപ്പോഴും കൃഷ്ണന്റെ മുൻപായിട്ട് ഹരേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹരേ രാധാറാണി, ഹരേ കൃഷ്ണ, ഹരേ രാമ. അപ്പൊ രാധാറാണിയെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഈ സെഷൻ നിർത്താം, ഇവിടെ ഉപസംഹരിക്കാം അല്ലേ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് ആ 16 നെയിംസ്. ഓക്കേ, ഓ വളരെ ഉപകാരം കിട്ടിയല്ലേ. ഇതാണ് മഹാരാജി കൊണ്ടുള്ള ഗുണം, പെട്ടെന്ന് തട്ടിയെടുത്ത് കൊണ്ടുവരും. പ്രഭു ഒന്നുകൂടെ വായിച്ചാ എല്ലാവർക്കും ക്ലിയർ ആവും തോന്നുന്നു. ഓക്കെ, രാധ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിയ കൃഷ്ണപ്രിയ കൃഷ്ണസ്വരൂപിണി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദ വൃന്ദാവന വിനോദിനി ചന്ദ്രാവലി ചന്ദ്രകാന്ത ശരചന്ദ്രിനി പാനന. ഓക്കെ, ഇത്രയാണ്. അപ്പം നമ്മൾ ഓരോ സെഷന് വരുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കിട്ടിക്കൊണ്ട് വേണം പോകാൻ. അത് മനസ്സിൽ കൊണ്ടിരുത്തണം. അതെപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നിർത്തിക്കൂടെ, അല്ലെ പിന്നെ അടുത്ത ആഴ്ച ആരും വരത്തില്ല. 1 മണിക്കൂർ എന്ന് പറയും, നമ്മൾ 2 മണിക്ക് ഇത് അപ്പോൾ അല്ലേരും മണിലാതെ നിൽക്കിയതാണ് കുഴപ്പമെന്ന് പറയും. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും വെള്ളിയാഴ്ച കൂടാതുള്ള ഈ ബുധനാഴ്ച നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ, വെള്ളിയാഴ്ച നമുക്ക് ഇതെന്ന് കഴിഞ്ഞാൽ രാമായണ സെഷൻ മാത്രമാണ്. ഓക്കെ ജി, ഓക്കെ. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പറയുന്നത്, വിരാജി വാഞ്ചാകൽപ്പതരൂപിച്ച് വീണ്ടും പറയുന്നതാണ്, വാഞ്ചാകൽപ്പതരൂപിച്ച് കൃപാ സിന്ധുപ്യേവജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ ഷോർട്ട്കട്ടാണ്. എല്ലാ വൈഷ്ണവ ഭക്തരും ഹനുമാൻജിയും മഹാദേവരും എല്ലാം നമ്മളെ അടുത്ത് വന്നു, നമ്മളെ അനുഗ്രഹിച്ചു. സത്യം ഉറപ്പ്. ഹരേ കൃഷ്ണ. വിരാജി ഈ ചാറ്റിൽ ഇട്ടത് ഒന്ന് വാട്സാപ്പിൽ ഇട്ടേക്കണേ. ആ പ്രഭു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെള്ളിയാഴ്ച കാണാം. സുധീഷ് ജി, ഹരേ കൃഷ്ണ. സുധീർപ്പു, ഹരേ കൃഷ്ണ. ഓക്കെ, ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്രേ ഏകോ മന്ത്രതസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. യെസ് യെസ്. 10. ആരാ പറയുന്നത്? 9. 8 7. ഓക്കെ, 6 5 4 3 2 1. ചന്ത എവിടെ പോയി? 0. ഓക്കേ.